ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിനെതിരെയും ഫൈസർ വാക്സിൻ ഫലപ്രദമെന്ന് പരീക്ഷണ ഫലം. ഇംഗ്ലണ്ടിലുള്ളവർക്ക് കടുത്ത കോവിഡ് മുന്നറിയിപ്പുമായി സർക്കാർ പരസ്യങ്ങൾ. യു കെയിൽ കോവിഡ് കൂടുതൽ സങ്കീർണമാകുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 1325 കോവിഡ് മരണങ്ങളും 68,053 പുതിയ കേസുകളും. നിയുക്ത US പ്രസിഡന്റ് ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കും. ഹാരി രാജകുമാരന്റെ ഭാര്യയായ മേഗൻ മർക്കലിന് ബ്രിട്ടീഷ് പൗരത്വം നേടാനുള്ള അവസരം നഷ്ടമായി. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രവേശനാനുമതി കടുപ്പിച്ച് ഇംഗ്ലണ്ട്. വൈറ്റിലം മേൽപ്പാലം ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തുറന്നുകൊടുത്ത നടപടിയിൽ B4 കൊച്ചിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുമായ മാധവ് സിംഗ് സോളങ്കി അന്തരിച്ചു. FA കപ്പിൽ ലിവർപൂളിനും വിജയം. ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ച ലിവർപൂൾ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി.